ഹലോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോഡ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഭാഗമാണ്. കോഡ് ഒപ്റ്റിമൈസേഷൻ അല്ല, ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ട് പോവാം. എന്താണ് കോഡ് ഒപ്റ്റിമൈസേഷൻ? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് കോഡ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള രീതി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ദ കോഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്ട്രെയിറ്റ് ഫോർവേഡ് കമ്പൈലിംഗ് അൽഗോരിതംസ് ക്യാൻ ഓഫ്റ്റൺ ബി മെയ്ഡ് ടു റൺ ഫാസ്റ്റർ ഓർ ടേക്ക് ലെസ് സ്പേസ് ഓർ ബോത്ത്. അഥവാ നമ്മൾ സാധാരണ കമ്പൈലിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാസ്റ്ററായിട്ടോ ചിലപ്പോൾ എന്ത് ചെയ്യും, ഫാസ്റ്ററായിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രണ്ടും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദിസ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ പ്രോഗ്രാം ട്രാൻസ്ഫോർമേഷൻസ് ദാറ്റ് ആർ ട്രഡീഷണലി കാൾഡ് ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോഡ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു കോഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്. ഇത്രയും ഫാസ്റ്ററായിട്ടുള്ള, അതുപോലെ തന്നെ കുറച്ച് സമയമെടുക്കുന്ന, കുറച്ച് ഫാസ്റ്ററായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്, കുറച്ച് സ്പേസ് എടുക്കുന്ന, ലെസ് സ്പേസ് എടുക്കുന്ന എന്ത് കോഡ് പ്രൊഡ്യൂസ് കമ്പൈലറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്, ഈ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്കറിയാം, കമ്പൈലേഴ്സ് ദാറ്റ് അപ്ലൈ കോഡ് ഇംപ്രൂവിംഗ് ട്രാൻസ്ഫോർമേഷൻസ് ആർ കാൾഡ് ഒപ്റ്റിമൈസിംഗ് കമ്പൈലേഴ്സ്. ഓക്കെ, എന്ത് ചെയ്യുന്നു, കോഡിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടും കോഡിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. സോ അതാണ് മെയിനായിട്ടും ഇവിടെ നടക്കുന്നത്, കോഡ് ഒപ്റ്റിമൈസേഷനിൽ നടക്കുന്നത്. മെയിനായിട്ടും ഒപ്റ്റിമൈസേഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു കാറ്റഗറീസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻസ് ഉണ്ട്. മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് നോക്കാം. മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻസ് ആർ പ്രോഗ്രാം ട്രാൻസ്ഫോർമേഷൻസ് ദാറ്റ് ഇംപ്രൂവ് ദ ടാർജറ്റ് കോഡ് വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ എനി പ്രോപ്പർട്ടീസ് ഓഫ് ദ ടാർജറ്റ് മെഷീൻ. അഥവാ നമ്മൾ ഇപ്പം കോഡ് അവിടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ്, ട്രാൻസ്ഫോർമേഷൻ ചെയ്യാണ്. അഥവാ പ്രോഗ്രാം ട്രാൻസ്ഫോർമേഷൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻ, ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാം ട്രാൻസ്ഫോർമേഷനാണ്. അഥവാ നമ്മൾ ആ കോഡിന് എന്ത് ചെയ്യുന്നു, സം ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ട് ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് എന്താക്കി മാറ്റുകയാണ്, ടാർജറ്റ് കോഡാക്കി മാറ്റുകയാണ്. പക്ഷേ ഈ ടാർജറ്റ് കോഡാക്കി മാറ്റുന്ന സമയത്ത് വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ് കൺസിഡറിങ് എനി പ്രോപ്പർട്ടീസ് ഓഫ് ടാർജറ്റ് മെഷീൻ, ടാർജറ്റ് മെഷീൻസിൻ്റെ ഒരു പ്രോപ്പർട്ടീസും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യാതെയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, ഈ ഒരു കോഡിനെ എന്താക്കി മാറ്റുന്നത്, ടാർജറ്റ് കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ അത് ശ്രദ്ധിക്കുക, ടാർജറ്റ് മെഷീൻസിന് അഥവാ ആ മെഷീൻസിൻ്റെ ഒറ്റ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻ. മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻസ് എന്താണെന്ന് നോക്കാം. മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻസ് ആർ ബേസ്ഡ് ഓൺ രജിസ്റ്റർ അലോക്കേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് സ്പെഷ്യൽ മെഷീൻ ഇൻസ്ട്രക്ഷൻ സീക്വൻസ്. മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻ എന്താണ്, അതോ ഞാൻ പറഞ്ഞു കോഡിന് എന്തായാലും ടാർജറ്റ് കോഡാക്കിയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നു അല്ലേ, ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഈ ടാർജറ്റ് മെഷീൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, ഒപ്റ്റിമൈസേഷൻ ആർ ബേസ്ഡ് ഓൺ രജിസ്റ്റർ അലോക്കേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് സ്പെഷ്യൽ മെഷീൻ ഇൻസ്ട്രക്ഷൻ സീക്വൻസ്. അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ രജിസ്റ്റേഴ്സിന് അലോക്കേഷൻ, ആ പ്രോഗ്രാമിൻ്റെ രജിസ്റ്റേഴ്സിൻ്റെ അലോക്കേഷന് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും, മാറ്റിയിട്ടുണ്ടാകും. ചിലപ്പോൾ അതിനൊക്കെ കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ ഓഫ് മെമ്മറി, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ സീക്വൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്തിയിട്ടോ, അങ്ങനെയൊക്കെ പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ടാർജറ്റ് മെഷീൻസിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുത്തിയിട്ടാവാം എന്ത് ഒപ്റ്റിമൈസേഷൻ നടത്തുന്നുണ്ടാവും. അതാണ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഇത് ക്രൈറ്റീരിയ ഫോർ കോഡ് ഇംപ്രൂവിംഗ് ട്രാൻസ്ഫോർമേഷൻസ്, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് കോഡ് ഇംപ്രൂവിംഗ് ട്രാൻസ്ഫോർമേഷൻസിന് ഉള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിംപ്ലി സ്റ്റേറ്റഡ് ദ ബെസ്റ്റ് പ്രോഗ്രാം ട്രാൻസ്ഫോർമേഷൻസ് ആർ ദോസ് ദാറ്റ് ഈൽഡ് ദ മോസ്റ്റ് ബെനിഫിറ്റ് ഫോർ ദ ലീസ്റ്റ് എഫേർട്ട്. എപ്പോഴാണ് നമ്മൾ പറയുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഡ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറഞ്ഞ എഫേർട്ട് എടുത്തുകൊണ്ട് മോസ്റ്റ് ബെനിഫിറ്റിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം, ദ ട്രാൻസ്ഫോർമേഷൻ മസ്റ്റ് പ്രിസർവ് ദ മീനിങ് ഓഫ് പ്രോഗ്രാംസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്തു അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ മസ്റ്റ് പ്രിസർവ് ദ മീനിങ് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ മീനിങ്ങിലൊന്നും ചേഞ്ച് വരുത്താൻ പാടില്ല, മീനിങ്ങിലൊന്നും ചേഞ്ച് വരുത്താതെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ ഒപ്റ്റിമൈസേഷൻ മസ്റ്റ് നോട്ട് ചേഞ്ച് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്രോഗ്രാം ഫോർ എ ഗിവൺ ഇൻപുട്ട്.
അഥവാ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓർ കോസ് ആൻ എറർ സച്ച് ആസ് ഡിവിഷൻ ബൈ സീറോ. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, എറേഴ്സ് ഒന്നും, അതുപോലെ നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെ ഒപ്റ്റിമൈസേഷൻ ചെയ്ത സമയത്ത് ചെയ്തിട്ട് അതിനെ കമ്പയർ ചെയ്ത സമയത്ത് എറർ വരുന്നു. ഇപ്പൊ ഡിവിഷൻ ബൈ സീറോ പോലുള്ള എറേഴ്സ് ഒക്കെ വരുന്നു. സോ എന്താണ്, ഒറിജിനൽ സോഴ്സ് പ്രോഗ്രാമിലുള്ള എറർ ആണോ? അല്ല, കാരണം എന്താ, നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്തതിനു ശേഷം പ്രസന്റ് ചെയ്തിട്ടുള്ള എറേഴ്സ് ആണ്. സോ അങ്ങനെ എറേഴ്സ് ഒന്നും വരാൻ പാടില്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം. അതൊക്കെയാണ് പറയുന്നത്. അറ്റ് ഓൾ ടൈംസ് വി ടേക്ക് ദ സേഫ് അപ്രോച്ച് ഓഫ് മിസ്സിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു അപ്ലൈ എ ട്രാൻസ്ഫോർമേഷൻ റാദർ ദാൻ റിസ്ക് ചേഞ്ചിങ് ദാറ്റ് പ്രോഗ്രാം ഡസ്. ഓക്കെ, സോ അടുത്ത പോയിന്റ് നോക്കാം. ദ ട്രാൻസ്ഫോർമേഷൻ മസ്റ്റ് ഓൺ ദ ആവറേജ് സ്പീഡ് അപ്പ് പ്രോഗ്രാം ബൈ എ മെഷറബിൾ എമൗണ്ട്. അഥവാ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും എന്താണ്, ഒരു ആവറേജ് ലെവലിൽ ഏതായാലും വേണം. ദാറ്റ് മീൻസ് അത് സ്പീഡപ്പ് ചെയ്യണം. എന്ത്, നമ്മൾ മെഷറബിൾ എമൗണ്ട് പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാമിന് എന്ത് ചെയ്യണം, സ്പീഡപ്പ് ചെയ്യണം. വി ആർ ആൾസോ ഇൻട്രസ്റ്റഡ് ഇൻ റെഡ്യൂസിങ് ദ സൈസ് ഓഫ് ദ കമ്പൈൽഡ് കോഡ് ആൽദോ ദ സൈസ് ഓഫ് ദ കോഡ് ഹാസ് ലെസ് ഇമ്പോർട്ടൻ്റ് ദാൻ ഇറ്റ് വൺസ് ഹാഡ്. അഥവാ അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷനിൽ എന്താ ചെയ്യുന്നത്, നമ്മളുടെ എക്സിക്യൂഷൻ ടൈം ഒന്നുകിൽ റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അതേപോലെ തന്നെ മറ്റൊന്ന് റെഡ്യൂസ് ചെയ്യേണ്ടതാണ്, പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യണം. എന്ത്, ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഒന്നും ചേഞ്ച് വരുത്താതെ, എറേഴ്സ് ഒന്നും വരാതെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യണം. നോട്ട് എവറി ട്രാൻസ്ഫോർമേഷൻ സക്സീഡ്സ് ഇൻ ഇംപ്രൂവിങ് എവറി പ്രോഗ്രാം. ഒക്കേഷണലി ആൻ ഒപ്റ്റിമൈസേഷൻ മേ സ്ലോ ഡൗൺ എ പ്രോഗ്രാം സൈക്കിൾ. ചില സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതോടുകൂടി ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ആവുന്ന കേസും വരാറുണ്ട് അല്ലേ. ചില ലൈൻസൊക്കെ ഒരു ചിലപ്പം ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാംസിന്, ഒരു ടു ലൈൻസിലുള്ള പ്രോഗ്രാംസിന് നമ്മൾ ഒറ്റ ലൈനിലാക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താവും, കോംപ്ലിക്കേറ്റഡ് ആവും. സോ ആ സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പം എന്താവും, സ്ലൈറ്റ്ലി എന്ത് സ്ലോ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ആ പോയിന്റ് പറയുന്നത്. ദെൻ ദ ട്രാൻസ്ഫോർമേഷൻ മസ്റ്റ് ബി വർത്ത് ദ എഫേർട്ട്. ഇറ്റ് ഡസ് നോട്ട് make sense for a compiler writer to expend the intellectual effort to implement a code improving transformation and to have the compiler expend the additional time compiling source program if this effort is not rapid when the target programs are executed. അതുപോലെ നമ്മളിപ്പോൾ കോഡ് എന്ത് ചെയ്യുന്നു, കോഡ് ഇമ്പ്രൂവ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു അല്ലേ. സം എഫേർട്ട്, ഇൻ്റലക്ച്വൽ എഫേർട്ട്സ് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോഡ് ഇമ്പ്രൂവ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുന്നു. സോ അതിന് എങ്ങനെയാണ് നമ്മൾ സം എക്സ്പാൻഡ് ചെയ്യുന്നു, അഡീഷണൽ ടൈം കമ്പൈലിംഗ് സോഴ്സ് പ്രോഗ്രാംസ് ഇഫ് ദിസ് എഫേർട്ട് ഈസ് നോട്ട് റാപ്പിഡ്. ഈ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില പെട്ടെന്ന് എടുക്കുന്ന എഫേർട്ട് ആവണമെന്നില്ല, കുറച്ച് ടൈമൊക്കെ എടുത്തുകൊണ്ട് പ്രോഗ്രാംസിന് മൊത്തം അനലൈസ് ചെയ്തുകൊണ്ട് വേണം ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് വേണം. റാപ്പിഡായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ടല്ല. സോ അത് എന്ത് ചെയ്യണം, അങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. പിപ്പ് ഹോൾ എന്ന് പറയാം, പിപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ ഒക്കെ നമുക്ക് ഇതിൽ വരുന്നൊരു ടൈപ്പ് ഓഫ് ഒപ്റ്റിമൈസേഷൻ ആണ്. കൈൻഡ് ഓഫ് എ സിമ്പിൾ ഇനഫ് ആൻഡ് ബെനിഫിക്കൽ ഇനഫ് ടു ഇൻക്ലൂഡിങ് ഇൻ എനി കമ്പൈലേഴ്സ്. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒപ്റ്റിമൈസേഷൻസ് ഒക്കെ, പിപ്പ് ഹോൾ പോലുള്ള ഒപ്റ്റിമൈസേഷൻസ് ഒക്കെ ഏതൊരു കമ്പൈലേഴ്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി ഇതാണ് ഓർഗനൈസേഷൻ ഫോർ ആൻ ഒപ്റ്റിമൈസിങ് കമ്പൈലർ. നമുക്കറിയാം എവിടെയാണ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള സ്റ്റേറ്റ് വരുന്നത്, സ്റ്റേജ് എവിടെ വരുന്നത്, ഫേസ് വരുന്നത് എവിടെയാണ് നമുക്കറിയാം. ഫ്രണ്ട് എൻഡിൻ്റെയും അതുപോലെ തന്നെ കോഡ് ജനറേറ്ററിൻ്റെ ശേഷം അല്ലെ. ഫ്രണ്ട് എൻഡ് മീൻസ് ഫ്രണ്ട് എൻഡ് ഏറ്റവും ലാസ്റ്റ് ഏതാണ്ടാവുക, ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിന് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫേസ് ഏതാണ്, കോഡ് ഒപ്റ്റിമൈസേഷൻ ഫേസ് ആണ്. അതിനുശേഷം വരുന്നതാണ് എന്ത്, കോഡ് ജനറേറ്റർ ഫേസ്. സോ കോഡ് ഒപ്റ്റിമൈസേഷൻ അഥവാ കോഡ് ഒപ്റ്റിമൈസേഷന് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള കോഡാണ് എങ്ങോട്ട് പോകുന്നത്, കോഡ് ജനറേറ്ററിലോട്ട് പോകുന്നത്. കോഡ് ജനറേറ്റർ എന്ത് ചെയ്യുന്നു, ടാർജറ്റ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്നു. നമ്മൾ കോഡ് ജനറേറ്ററിനെ കുറിച്ചിട്ട് പഠിച്ചതാണ്. ഓക്കെ, ഈ കോഡ് ഒപ്റ്റിമൈസേഷനിൽ ഇവിടെ ഉണ്ടല്ലോ മൂന്ന് സെക്ഷൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. മെയിനായിട്ടും ഇവിടെ കൺട്രോൾ ഫ്ലോ അനാലിസിസ്, അതുപോലെ തന്നെ ഡാറ്റ ഫ്ലോ അനാലിസിസ്, ദെൻ ട്രാൻസ്ഫോമർ. അഥവാ മെയിനായിട്ട് കൺട്രോൾ ഫ്ലോ അനാലിസിസ് ഒക്കെ നടത്തും, എങ്ങനെയാണ് ഓരോ മൂവ്മെൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്, ഓരോ സ്റ്റേറ്റ്മെൻസുകൾക്കിടയിലുള്ള കൺട്രോൾ ഫ്ലോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും, അനാലിസിസ് നടത്തും. അതേപോലെ തന്നെ ഡാറ്റ ഫ്ലോ അനാലിസിസ് ഇതുണ്ട്.
ഒരു ഫംഗ്ഷനിൽ നിന്ന് മറ്റൊരു ഫംഗ്ഷനിലോട്ട് കൺട്രോൾ അല്ലെ, അതേപോലെ ഡാറ്റ മൂവ്മെന്റ് റിട്ടേൺ ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റൂ. അതാണ് ഡാറ്റ ഫ്ലോ അനാലിസിസ് പോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷമായിരിക്കും എന്നുണ്ടാവാം ഈ ഒരു കോഡിനെ മറ്റൊരു കോഡാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കോഡാക്കിയിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. ഓക്കെ, ഫ്ലോ അനാലിസിസ്, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഫ്ലോ അനാലിസിസ് ഇസ് എ ഫണ്ടമെന്റൽ പ്രീറിക്വിസൈറ്റ് ഫോർ എനി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കോഡ് ഇംപ്രൂവ്മെന്റ്. കോഡ് ഒപ്റ്റിമൈസേഷനിൽ മെയിൻ വരുന്ന ഒരു ഫണ്ടമെന്റൽ പ്രീറിക്വിസൈറ്റ് ആണ് എന്ത്, ഫ്ലോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ, കൺട്രോൾ ഫ്ലോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ചെർലി കൺട്രോൾ ഫ്ലോ അനാലിസിസ് പ്രസീഡ് ഡാറ്റ ഫ്ലോ അനാലിസിസ്. കൺട്രോൾ ഫ്ലോ അനാലിസിന്റെ തൊട്ട് പിന്നാലെ വരുന്നതാണ് എന്ത്, ഡാറ്റ ഫ്ലോ അനാലിസിസ്. കൺട്രോൾ ഫ്ലോ അനാലിസിസ് റിക്വസ്റ്റ് ഫ്ലോ ഓഫ് കൺട്രോൾ യൂഷ്വലി ഇൻ ഫോം ഓഫ് ഗ്രാഫ്. കൺട്രോൾ ഫ്ലോ അനാലിസിസ് കൺസ്ട്രക്ട് സച്ച് ആസ്. ഓക്കെ, കൺട്രോൾ ഫ്ലോ അനാലിസിസ് നമ്മൾ യൂഷ്വലി എന്താണ് ഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് കൺട്രോൾ വരുന്നത് പോകുന്നത് എന്നുള്ളത്. സോ കൺട്രോൾ ഫ്ലോ ഗ്രാഫ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ കോൾ ഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ഫ്ലോ അനാലിസിസ് നടത്തുന്നത്. ദെൻ ഡാറ്റ ഫ്ലോ അനാലിസിസ് നോക്കാം. ഡാറ്റ ഫ്ലോ അനാലിസിസ് ഈസ് the process of asserting and collecting information prior to program execution about the possible modification, preservation and use of certain entities such as value or attributes of variable in a computer program. Data flow analysis ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അതിൽ ഇതിൻ്റെ കാര്യങ്ങൾ, ഇത് എങ്ങനെയാണ് ഡാറ്റ മൂവ്മെൻറ്റ്സ് ഇൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബ്ലോക്സ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പോസിബിൾ മോഡിഫിക്കേഷനും പ്രിസർവേഷൻസ് ഒക്കെ നടത്തുന്നു, എൻറ്റിറ്റീസുകൾക്കിടയിലൊക്കെ നടത്തുന്നു. അതാണ് ഇത് ഡാറ്റ ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് മറ്റൊരു ഭാഗമാണ്, അഥവാ നമ്മളുടെ കോഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കത് നോക്കാം. പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് പോയിന്റ്സ് പറയുന്നുണ്ട്. എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ പ്രോഗ്രാം ഈസ് കാൾഡ് ലോക്കൽ ഇഫ് ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് ബൈ ലുക്കിംഗ് ഓൺലി എറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഇൻ എ ബേസിക് ബ്ലോക്ക്, അതർവൈസ് ഇറ്റ് ഈസ് കാൾഡ് ലോക്കൽ. അഥവാ നമ്മളുടെ എപ്പോഴാണ് നമ്മളൊരു പ്രോഗ്രാം ട്രാൻസ്ഫോർമേഷൻ ഒരു ലോക്കൽ ആണെന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെന്ത് ലോക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നതെങ്കിൽ അതെന്ത് എവിടെ നോക്കുകയുള്ളൂ, നമ്മളുടെ ബേസിക് ബ്ലോക്സിലെ അതിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും, എന്തിൽ ബേസിക് ബ്ലോക്സിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ മാത്രമായിരിക്കും അതെന്തെ ഒപ്റ്റിമൈസേഷൻ എന്തെങ്കിലും നടത്താനുണ്ടോ എന്ന് നോക്കുന്നത് ബേസിക് ബ്ലോക്സിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളിൽ മാത്രമായിരിക്കും. അങ്ങനത്തെ തന്നെയാണ് നമ്മളെന്ത് പറയുക, ലോക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ, അഥവാ ആ ബേസിക് ബ്ലോക്സുകൾക്കുള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ മാത്രമല്ല നോക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്ലോബൽ എന്ന് പറയുന്നത്. ഓക്കെ, മെനി ട്രാൻസ്ഫോർമേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ ബോത്ത് ദ ലോക്കൽ ആൻഡ് ഗ്ലോബൽ ലെവൽസ്. ചില അധികം ട്രാൻസ്ഫോർമേഷൻസും ഒപ്റ്റിമൈസേഷൻസും എന്താണ് ലോക്കൽ ലെവലിലും ഗ്ലോബൽ ലെവലിലും നോക്കുന്നതാണ്. ലോക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ആർ യൂഷ്വലി പെർഫോംഡ് ഫസ്റ്റ്. ആദ്യം ചെയ്യുക എന്താണ്, ലോക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ചെയ്യാറ്. ഓക്കെ, ആ രണ്ട് പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് ഫങ്ഷൻ പ്രിസർവിംഗ് ട്രാൻസ്ഫോർമേഷൻസ് ഏതൊക്കെയാണ്, അഥവാ മെയിനായിട്ടും ഈ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദർ ആർ എ നമ്പർ ഓഫ് വേസ് ഇൻ വീച്ച് എ കമ്പൈലർ ക്യാൻ ഇംപ്രൂവ് എ പ്രോഗ്രാം വിത്തൗട്ട് ചേഞ്ചിങ് ദ ഫങ്ഷൻ ഇറ്റ് കമ്പ്യൂട്ട്സ്. അഥവാ നമ്മളെന്താണ്, കുറേ മെത്തേഡ്സ് ഉണ്ട് ഇങ്ങനെ ഈ കോഡ് ഒപ്റ്റിമൈസേഷൻ, കുറേ ടെക്നിക്സുകളുണ്ട് ഇങ്ങനെ പ്രോഗ്രാം എന്തും ഫങ്ഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യാതെ പ്രോഗ്രാമിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നാല് എണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു 6-7 എണ്ണം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ, കോപ്പി പ്രൊപ്പഗേഷൻ, ഡെഡ് കോഡ് എലിമിനേഷൻ ആൻഡ് കോൺസ്റ്റൻറ്റ് ഫോൾഡിംഗ്, ഇതാണ് ഇവിടെ നാലൊരു എക്സാമ്പിളായിട്ട് കൊടുത്തതാണ്. ആർ കോമൺ എക്സാമ്പിൾ ഫോർ such function preserving transformations. The other transformation come up primarily when global optimizations are performed. Okay, frequently a program will include several calculations of the same value, such as an offset in an array. Some of the duplicate calculation cannot be avoided by a programmer because they lie below the level of detail accessible within the source language. അഥവാ ചില കേസിലൊക്കെ നമ്മൾ കാണാറുണ്ട് സെയിം ലാംഗ്വേജ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വരുന്നത് കാണാം അല്ലേ. സോ അതെന്ത് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് കാൽക്കുലേഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ അതൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഇവിടെ വരുന്നത് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ. ഫസ്റ്റ് വൺ ആണ്, ഫസ്റ്റ്
കോഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക് ആണെങ്കിൽ എന്താണ് പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ ആണ് ഫസ്റ്റ് വൺ, കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ. ആൻഡ് ഒക്കറൻസ് ഓഫ് എൻ എക്സ്പ്രഷൻ ഇ ഈസ് കോൾഡ് എ കോമൺ സബ് എക്സ്പ്രഷൻ ഇഫ് ഇ വാസ് പ്രീവിയസ്ലി കമ്പ്യൂട്ടഡ് ആൻഡ് ദ വാല്യൂ ഓഫ് വേരിയബിൾ ഇൻ ഇ ഹാവ് നോട്ട് ചേഞ്ച്ഡ് സിൻസ് ദ പ്രീവിയസ് കമ്പ്യൂട്ടേഷൻ. We can avoid recomputing the expression if we can use the previously computed value. അഥവാ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഒരു പർട്ടിക്കുലർ ലൈൻ, അതിനാണ് ഇ എന്ന് പറയുന്നത്. ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഇ എന്ന് എപ്പോഴാണ് കോമൺ സബ് എക്സ്പ്രഷൻ എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയുടെ വാല്യൂ ഒരു വശം കണ്ടുപിടിച്ചതാണ്, ആ വാല്യൂ പിന്നെ ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, വീണ്ടും ആ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആ ഇനെ നമുക്ക് എന്ത് വിളിക്കാം, അഥവാ ആ എക്സ്പ്രഷൻ നമുക്ക് എന്ത് വിളിക്കാം, കോമൺ സബ് എക്സ്പ്രഷൻ എന്ന് വിളിക്കാം. സോ അത് വീണ്ടും കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ചേഞ്ച് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് യൂസ് ചെയ്താൽ മതി അല്ലേ, പ്രീവിയസ്ലി കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ തന്നെ യൂസ് ചെയ്താൽ മതി. സോ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ അത് നോക്കൂ, ടി വൺ ഇക്വൽ ടു ഫോർ ഇൻറ്റു ഐ, ടി ടു ഇക്വൽ ടു എ ഓഫ് ടി വൺ, ടി ത്രീ ഇക്വൽ ടു ഫോർ ഇൻറ്റു ജെ, ടി ഫോർ വീണ്ടും ഫോർ ഇൻറ്റു ഐ എന്നുള്ളതാണ് വരുന്നത്. ടി ഫൈവ് ഇക്വൽ ടു എൻ, ഇവിടെ ഇതൊക്കെ വരുന്നു. സോ ഈ ഒപ്റ്റിമൈസ് ചെയ്യുന്ന എന്താണ്, നമുക്ക് ഈ ഫോർ ഇൻറ്റു ഐ രണ്ട് പ്രാവശ്യം ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരു വർഷം കമ്പ്യൂട്ട് ചെയ്താൽ മതി. സോ ഈ ഒരു ലൈൻ ഇവിടെ എന്താണ്, എക്സ്ട്രാ ആണ്, കോമൺ സബ് എക്സ്പ്രഷൻ ആണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടി വൺ ഇക്വൾ ടു ഫോർ ഇൻറ്റു ഐ, ആ ഒരു ഈ ഒരു ലൈൻ ഇവിടെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടുള്ളത് നമ്മളോട് എഴുതി. ഇതാണ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കോഡ്. സോ ദ കോമൺ സബ് എക്സ്പ്രഷൻ ടി ഫോർ ഇക്വൾ ടു ഫോർ ഇൻറ്റു ഐ ഈസ് എലിമിനേറ്റഡ് ആസ് ദ കമ്പ്യൂട്ടേഷൻ ഈസ് ഓൾറെഡി ഇൻ ടി വൺ ആൻഡ് വാല്യൂ ഓഫ് ഐ ഈസ് നോട്ട് ബീങ് ചേഞ്ച്ഡ് ഫ്രം ഡെഫിനിഷൻ ടു യൂസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിനെ ഇവിടെ ഒഴിവാക്കാനുള്ള കാരണം. ഇനി അടുത്ത ടെക്നിക് നോക്കാം, കോപ്പി പ്രൊപ്പഗേഷൻ. ശ്രദ്ധിക്കുക, അസൈൻമെൻറ്റ് ഓഫ് എൻ എ ഫോം എഫ് ഈക്വൾ ടു ജി കാൾഡ് കോപ്പി സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു കോപ്പി സ്റ്റേറ്റ്മെൻ്റ് ആണ്. സം എഫ് ഈക്വൾ ടു ജി എന്ന് പറഞ്ഞാൽ, ഓർ കോപ്പി ഫോർ ഷോർട്ട്. ദ ഐഡിയ ബിഹൈൻഡ് ദ കോപ്പി പ്രൊപ്പഗേഷൻ ട്രാൻസ്ഫോർമേഷൻ ഈസ് യൂസ് ജി ഫോർ എഫ് വേർ വെൻ എവർ പോസിബിൾ ആഫ്റ്റർ ദ കോപ്പി സ്റ്റേറ്റ്മെൻറ്റ്. എഫ് ഈക്വൽ ടു ജി, കോപ്പി പ്രൊപ്പഗേഷൻ മീൻസ് യൂസ് ഓഫ് വൺ വേരിയബിൾ ഇൻസ്റ്റെഡ് ഓഫ് അനദർ. അഥവാ ഇപ്പം എഫിന് പകരം ജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജിക്ക് പകരം എഫ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് മേ നോട്ട് അപ്പിയർ ടു ബി അൻ ഇംപ്രൂവ്മെൻറ്റ് ബട്ട് ആസ് വി ഷാൾ സി ഇറ്റ് ഗിവ് അൻ ഓപ്പർച്യൂണിറ്റി ടു എലിമിനേറ്റ് എക്സ്. അഥവാ ഇവിടെ നോക്കാം, നമ്മൾ ചെയ്യാറുണ്ട് പലപ്പോഴും, നമ്മൾ ചെയ്യുന്നൊരു കാൽക്കുലേഷനാണ് എക്സ് ഈക്വൽ ടു പൈ അല്ലെ, പി ഐ, പി ഐ എന്ന് കൊടുക്കും. ദെൻ പൈൻ്റെ വാല്യൂ എക്സിലോട്ട് ഇട്ടും, ദെൻ ആ എക്സ് എവിടെ യൂസ് ചെയ്യും, ഏരിയ കണ്ടുകൊടുത്ത് എ ഈക്വൽ ടു എക്സ് ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് വരുന്ന രീതിയിൽ എക്സ് ഇൻറ്റു ആർ ഇൻറ്റു ആർ ചെയ്യും അല്ലേ. സോ ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്ത് ചെയ്യുന്നു, പൈൻ്റെ വാല്യൂ എക്സിലോട്ട് ഇടേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്താൽ, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് പി ഐ എന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി. സോ പി ഐ ഇൻറ്റു ആർ ഇൻറ്റു ആർ എന്ന് യൂസ് ചെയ്താൽ ഈ ഒരു ലൈൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അഥവാ കോപ്പി പ്രൊപ്പഗേഷൻ, ഈ കോപ്പി ചെയ്യുന്ന പ്രൊപ്പഗേഷൻ അല്ലേ, ഇത് നമുക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് എന്തെങ്കിലും എക്സിൻ്റെ വാല്യൂ ഇവിടെ, ഈ ഒരു വാല്യൂ എക്സ് ഇസ് എലിമിനേറ്റ്, എക്സ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒപ്റ്റിമൈസേഷൻ ഇവിടെ ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് വൺ. ഇനി തേർഡ് വൺ നോക്കാം, ഡെഡ് കോഡ് എലിമിനേഷൻ. എ വേരിയബിൾ ഇസ് ലിവ് അറ്റ് എ പോയിന്റ് ഇൻ എ പ്രോഗ്രാം ഇഫ് ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി യൂസ്ഡ് സബ്സീക്വൻ്റ്ലി അതർവൈസ് ഇറ്റ് ഇസ് ഡെഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അഥവാ ഒരു വേരിയബിൾ നമ്മൾ ഇപ്പോഴാണ് ലിവ് ആണെന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ അതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വേരിയബിൾ ആണെങ്കിൽ അത് ലിവ് ആവുള്ളൂ, അല്ലെങ്കിൽ അതെന്താണ് ഡെഡ് ആയിട്ട് ആ പോയിന്റിൽ അത് ഡെഡാണ്. എ റിലേറ്റഡ് ഐഡിയ ഈസ് ഡെഡ് ഓർ യൂസ്ലെസ് കോഡ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കമ്പ്യൂട്ട് വാല്യൂ ദാറ്റ് നെവർ ഗെറ്റ് യൂസ്ഡ്. വൈൽ എ പ്രോഗ്രാം ഈസ് യുണീക്ലി ടു ഇൻട്രൊഡ്യൂസ് ആൻ ഡെഡ് കോഡ് ഇൻറ്റൻഷൻലി ഇറ്റ് മേ അപ്പിയർ ആസ് ദ റിസൾട്ട് ഓഫ് പ്രീവിയസ് ട്രാൻസ്ഫോർമേഷൻ. ഒപ്റ്റിമൈസേഷൻ ക്യാൻ ബി ഡൈഡ് ബൈ എലിമിനേഷൻ ഡെഡ് കോഡ്സ്. സോ ഇങ്ങനെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു ഒരു വേരിയബിളിലോട്ട് നമ്മളൊരു വാല്യൂ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിൽ, അത് പിന്നെ ഉപയോഗിക്കുന്നില്ല, എവിടെ ഉപയോഗിക്കുന്നില്ല. സോ ആ ഒരു വേരിയബിൾ എന്താണ്, അവിടെ ഡെഡ് കോഡാണ്, ആ ഡെഡ് കോഡ് ആ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഡെഡ് കോഡാണ്. സോ അങ്ങനത്തെയൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം, ഐ ഈക്വൾ ടു സീറോ ഇഫ് ഐ ലെസ് ഐ ഈക്വൾ ടു വൺ ഇഫ് എ ഈക്വൾ ടു ബി പ്ലസ് വൺ. ഐ വൺ ആവുന്ന സമയത്ത് മാത്രമേ ഈ ലൂപ്പിലോട്ട് കയറുള്ളൂ, ബി ബി എ ഈക്വൾ ടു ബി പ്ലസ് വൺ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതെന്താണ്, ഇവിടെ നോക്കൂ, ഇവിടെ ഐൻ്റെ വാല്യൂ സീറോ ആണ്, ഒരിക്കലും വണ് ആവുന്നില്ല. സോ ഇവിടെ എന്താണ്, ഈ ഈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡെഡ് കോഡാണ്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും അല്ലേ. ഓരോ പ്രാവശ്യം അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പകരം എന്താണ്, ഇവിടെ ഐൻ്റെ വാല്യൂ എപ്പോഴും സീറോ ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഈഫിനെ ഇവിടെ ഒഴിവാക്കാൻ പറ്റും. ഇവിടെ എന്താണ്, ഡെഡ് കോഡാണ് ഇവിടെ ഈഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ,
constant faulting. Constant faulting in one, we can eliminate both the test and printing form of object code. More generally, reducing the compile time that value of expression is a constant, and using the constant instead is known as constant fault. So we have expression constant calculate ചെയ്തിട്ട് അത് വീണ്ടും ഉപയോഗിക്കുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് ആ വാല്യൂ കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യുന്നു, ലോഡ് കുറയും, ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും കോഡിനെ, ഒരു ലൈൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അഡ്വാൻറ്റേജ് ഓഫ് കോപ്പി പ്രൊപ്പഗേഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഓഫ്റ്റൺ ടേൺ ടു കോപ്പി സ്റ്റേറ്റ്മെന്റ് ടു എ ഡെഡ് കോഡ്. എക്സാമ്പിൾ നോക്കാം, ഇവിടെ എ ഈക്വൽ ടു 3.14 by 2 ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ഈക്വൽ ടു 1 point, അതിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഡിവിഷൻ ഓപ്പറേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് എന്ത്, കോൺസ്റ്റൻറ്റ് ഫോൾഡിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഫോൾഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൂപ്പ് ഒപ്റ്റിമൈസേഷൻസ് എന്നാ നോക്കാം. ലൂപ്പ് ഒപ്റ്റിമൈസേഷൻസ്, ഇഫ് വി ഗിവ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഓഫ് ഒപ്റ്റിമൈസേഷൻസ് നെയ്മലി ലൂപ്സ്, എസ്പെഷ്യലി ദ ഇന്നർ ലൂപ്പ് പ്രോഗ്രാം ടെൻ ടു സ്പെൻഡ് ദ ബൾക്ക് ഓഫ് ദർ ടൈം, ദ റണ്ണിംഗ് ടൈം ഓഫ് പ്രോഗ്രാം മേ ബി ഇംപ്രൂവ്ഡ് ഇഫ് വി ഡിക്രീസ് ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ ഇന്നർ ലൂപ്പ്, ഈവൻ ഇഫ് വി ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് കോഡ് ഔട്ട്സൈഡ് ദ ലൂപ്പ്. ഓക്കെ, അഥവാ നമുക്ക് പറയാം, നമുക്കൊരു ലൂപ്പ് ഉണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ, ആ ലൂപ്പിൽ ഇന്നർ ആയിട്ടുള്ള ലൂപ്പ്, രണ്ട് ലൂപ്പുണ്ട്, ഔട്ടർ ലൂപ്പുണ്ട്, ഇന്നർ ലൂപ്പുണ്ട്. ഇന്നർ ആയിട്ടുള്ള ലൂപ്പിൻ്റെയും ഓക്കെ കോഡിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ടൈം മോർ ടൈം എടുക്കും, അല്ലെ ബൾക്ക് ഓഫ് ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. സോ നമ്മൾ മെയിനായിട്ടുള്ള എയിം എന്താണ്, ഡിക്രീസ് ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ ഇന്നർ ലൂപ്പ്, ഇന്നർ ലൂപ്പിലുള്ള ടൈം എന്താണ്, ഇൻസ്ട്രക്ഷൻസിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈം എമൗണ്ട് ഓഫ് ടൈം എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. സോ മെയിനായിട്ടും 3 techniques ആ ഇമ്പോർട്ടൻറ്റ് ഫോർ ലൂപ്പ് ഒപ്റ്റിമൈസേഷനിലുള്ള 3 techniques ആണ്, കോഡ് മോഷൻ, ഒന്ന് കോഡ് മോഷനാണ്, മറ്റൊന്ന് ഇൻഡക്ഷൻ വേരിയബിൾ എലിമിനേഷൻ, മറ്റൊന്ന് റെഡ്യൂസിങ് ഇൻ സ്ട്രെങ്ത്. അങ്ങനെ 3 techniques ആണ് മെയിനായിട്ടും ലൂപ്പ് ഒപ്റ്റിമൈസേഷനിൽ വരുന്നത്. കോഡ് മോഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് മൂവ്സ് കോഡ് ഔട്ട്സൈഡ് എ ലൂപ്പ്, അഥവാ ആവശ്യമില്ലാത്തൊരു ഒരു കോഡ് എവിടെ ഉണ്ട്, ഇന്നർ ലൂപ്പിലുണ്ടെങ്കിൽ ആ ഇന്നർ ലൂപ്പിലുള്ള കോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൂപ്പിൻ്റെ പുറത്തിലോട്ട് മൂവ് ആയിരിക്കും, അതിനാണ് കോഡ് മോഷൻ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ വേരിയബിൾ എലിമിനേഷൻ വിച്ച് വി അപ്ലൈ ടു റീപ്ലേസ് വേരിയബിൾ ഫ്രം ഇന്നർ ലൂപ്പ്, അതുപോലെ തന്നെ ഇന്നർ ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇതിലുള്ള ഒരു വേരിയബിൾസിനെ റീപ്ലേസ് ചെയ്യുക, വേറെ എന്തെങ്കിലും യൂസ് ചെയ്ത്, ഇൻഡക്ഷൻ വേരിയബിൾ ആയിരിക്കും ചിലപ്പോൾ അതിലുണ്ടാവുക. സോ അങ്ങനത്തെ വേരിയബിൾസിനൊക്കെ നമ്മൾ ഓർഡിനറി വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് ഇൻഡക്സ് വേരിയബിൾ എലിമിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിഡ്യൂസിങ് ഇൻ സ്ട്രെങ്ത് വിച്ച് റീപ്ലേസ് ആൻഡ് എക്സ്പെൻസീവ് ഓപ്പറേഷൻ ബൈ എ ചീപ്പർ വൺ സച്ച് ആസ് എ മൾട്ടിപ്ലിക്കേഷൻ ബൈ ആൻ അഡീഷൻ. അതുപോലെ തന്നെ റിഡ്യൂസിങ് ഇൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുക എന്തോട്, ചീപ്പർ വൺ ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ കൊണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, മൾട്ടിപ്ലിക്കേഷനൊക്കെ അഡീഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന മെത്തേഡ്. സോ ഇവിടെ ജസ്റ്റ് നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്താണ് കോഡ് മോഷൻ, എന്താണ് ഈ ഇൻഡക്ഷൻ വേരിയബിൾ എലിമിനേഷൻ, എന്താണ് റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത്, അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ അത് മൂന്നും എന്താണ് കോഡ് ഒപ്റ്റിമൈസേഷൻ ലൂപ്പ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സുകളിൽ വരുന്നതാണ്. സോ അതിൻ്റെ തന്നെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ, എക്സാമ്പിൾ വെച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. നമുക്കിവിടെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ കോഡ് മോഷൻ്റെ കേസ് നോക്കും. ഇവിടെ ഒരു വൈൽ സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് -2 എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. സോ ഇതിൻ്റെ കോഡ് മോഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ടൈമിലും ലിമിറ്റ് -2 ആര് കാൽക്കുലേറ്റ് ചെയ്യണം, കമ്പൈലർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതെന്താണ്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന് പകരം എന്ത് ചെയ്യാം, ഈ ലൂപ്പിൻ്റെ ഉള്ള സംഭവത്തിന് ജസ്റ്റ് പുറത്ത് കൊണ്ടുവരാം, സം ടി എന്നുള്ള ടെമ്പററി വേരിയബിളിലാക്കിയിട്ട് ലിമിറ്റ് -2 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം, ദെൻ വൈലിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എന്ന് കൊടുത്താൽ മതി. സോ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ആ ലിമിറ്റ് -2 എന്താക്കി ചേഞ്ച് ചെയ്തു, ടി ആക്കി ചേഞ്ച് ചെയ്തു. സോ ലൂപ്പിൻ്റെ ഉള്ളാകുന്ന സമയത്ത് കൂടുതലും ആവശ്യം എന്താണ്, റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതല്ലേ. സോ വെറുതെ കമ്പ്യൂട്ടേഷൻ കൂട്ടേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ കോഡ് നമ്മൾ മോഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തത് നമ്മൾ പറഞ്ഞു ലൂപ്പ് ഒപ്റ്റിമൈസേഷനിൽ വരുന്നതാണ് ഇൻഡക്ഷൻ വേരിയബിൾസ് വരുന്ന കേസ്. ഇൻഡക്ഷൻ വേരിയബിൾ വരുന്ന കേസ് ഇവിടെ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറഞ്ഞു, ഇപ്പോൾ ഇൻഡക്ഷൻ വേരിയബിൾസ് ഒക്കെ ലൂപ്പിലുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു, മാറ്റി എഴുതുക അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിട്ട്, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻഡക്ഷൻ ലൂപ്പ് ഒപ്റ്റിമൈസേഷനിലെ വി അപ്ലൈ ടു റീപ്ലേസ് വേരിയബിൾസ് ഫ്രം ഇന്നർ ലൂപ്പ്, ഇന്നർ ലൂപ്പിലുള്ള ഇൻഡക്ഷൻ വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക, സം ഓർഡിനറി വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്.
സോ ഇവിടെ നോക്കുക, ഇതാണ് ഒരു എക്സാമ്പിൾ. ഇവിടെ ഇപ്പം കുറെ ബ്ലോക്സ് ഉണ്ട് അല്ലേ, ബ്ലോക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്, ബി വൺ, ബി ടു, ബി ത്രീ, ബി ഫോർ. ഇവിടെ മെയിനായിട്ടും ഇതാണ് ബി ഫോർ, ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം കോഡ് ഇതാണ്, ബ്ലോക്സ് ഇതാണ്, ആഫ്റ്റർ ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എവിടെയാണ് ചേഞ്ച് എന്നുള്ളത്. മെയിനായിട്ടും ഇവിടെ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് ആകെ ഇതിൽ ഫസ്റ്റ് ബ്ലോക്സിൽ ഉള്ള ചേഞ്ച് ഇല്ല, ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ലൈൻ ഓഫ് കോഡ് കൂടി എന്നുള്ളതേ ഉള്ളൂ. ദെൻ ഇവിടുന്ന് ഈ ടി ഫോർ ഈക്വൽ ടു ഫോർ ഇൻറ്റു ഐ, ഇവിടെ ഇത് നോക്കുന്ന സമയത്ത് ഇവിടെ ഇന്നർ ലൂപ്പ് ഏതാണ്, ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട് അല്ലേ. സോ ഇതിൻ്റെ ഉള്ളിൽ ടി ഫോർ ഈക്വൽ ടു ഫോർ ഇൻറ്റു ഐ സം ഇൻഡക്ഷൻ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ഐ, ഫോർ ഐ, ഫോർ ജെ ഒക്കെ നമുക്കറിയാം ഇൻഡക്ഷൻ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, ഫോർ ഐ എന്നുള്ളത് യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഇത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, ബാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ അതിനെ എവിടെ കൊണ്ടുവന്നു, എന്ത് ചെയ്തു, ടി ഫോർ ഈക്വൽ ടു ഫോർ ഇൻറ്റു ഐ ലൂപ്സ്, ഇത് ലൂപ്സിലായിരുന്നു അല്ലേ. സോ അതിനെന്ത് ചെയ്തു, ഇത് ലൂപ്പാണ് അല്ലേ, ടി ഫോർ ടി ഫൈവ് എഴുതാൻ ആണെങ്കിൽ ഗോ ടു ബി ത്രീ, വീണ്ടും ഇവിടെ വരിക, ഇങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ കറങ്ങുകയാണ്. സോ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്തു, പുറത്തു കൊണ്ടു, ഈ ഇൻഡക്ഷൻ വേരിയബിളിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ പുറത്ത് കൊണ്ടുവന്നു. ഇതിൽ എന്ത് ചെയ്തു, അതിന് പകരം ടി ഫോർ മൈനസ് ഫോർ എന്ന് യൂസ് ചെയ്തു. ടി ഫോർ ഈക്വൽ ടു ടി ഫോർ മൈനസ് ഫോർ എന്നിവിടെ സാധാ ഒരു എന്ത് ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ അല്ല, എന്താണ്, ഒരു സബ്സ്ട്രാക്ഷൻ കൊണ്ട് അതിനെന്ത് ചെയ്തു, നമ്മൾ മാറ്റി ഒരു ഇൻഡക്ഷൻ വേരിയബിൾസിന് ഓപ്പറേഷൻസിനെ നമ്മൾ സബ്സ്ട്രാക്ഷൻ കൊണ്ട് ചേഞ്ച് ചെയ്തു. അത്ര മാത്രമാണ് ഇവിടെ വരുന്നത്. അതാണ് ഇനീഷ്യലി ഷോ ബൈ ദ ഡാഷ് ഒരു അഡീഷൻ ടു ബ്ലോക്ക് ബി വൺ ഇൻ സെക്കൻഡ് ഫിഗർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് എ മൾട്ടിപ്ലിക്കേഷൻ ബൈ, ആ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു, സബ്സ്ട്രാക്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്തു. അതുകൊണ്ടുള്ള മെച്ചം എന്താണ്, വിൽ സ്പീഡ് അപ്പ് ദ ഒബ്ജക്ട് കോഡ് ഇഫ് മൾട്ടിപ്ലിക്കേഷൻ ടേക്സ് മോർ ടൈം ദാൻ അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ. അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷനെ കാട്ടിലും കൂടുതൽ ടൈം ആർക്കാ എടുക്കുക, മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസിനെ എന്താക്കി മാറ്റി, സം ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആക്കിയിട്ടാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. റീപ്ലേസ്മെൻറ്റാണ് നടക്കുന്നത്, ഇൻഡക്ഷൻ വേരിയബിൾസ് എൻ്റെ കേസിൽ റീപ്ലേസ്മെൻറ്റാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ലൂപ്പ് ഒപ്റ്റിമൈസേഷൻ്റെ ലാസ്റ്റ് മെത്തേഡ് റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് എന്നുള്ളത് നോക്കാം. റിഡക്ഷൻ സ്ട്രെങ്ത് റീപ്ലേസ് അഥവാ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് യൂസ് ചെയ്യുക, ചീപ്പർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കുക, ഒരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പം എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ വേരിയബിൾ ചീപ്പർ ഇംപ്ലിമെൻറ്റ് ആസ് എക്സ് ഇൻറ്റു എക്സ്. നമുക്ക് എന്തേ പറ്റും, എക്സ് സ്ക്വയർ എന്നുള്ളത് നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കുക അല്ലേ. സോ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സ് ഇൻറ്റു എക്സ് കൊണ്ട് ചീപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടെ. ജസ്റ്റ് എക്സ് സ്ക്വയർ എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ, അതാണ് സ്ട്രെങ്ത് കുറച്ച് കൂടുതലുള്ളതാണ്. സോ അതിന് നമുക്ക് ചീപ്പറായിട്ടുള്ള എക്സ് ഇൻറ്റു എക്സ് കാൽക്കുലേറ്റ് ചെയ്താലും സെയിം റിസൾട്ട് അല്ലേ കിട്ടുക. സോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ഫിക്സ്ഡ് പോയിൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ബൈ എ പവർ ഓഫ് ടു ഈസ് ചീപ്പർ ടു ഇംപ്ലിമെൻറ്റ് ആസ് എ ഷിഫ്റ്റ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡിവിഷൻ ബൈ എ കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ആസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ കോൺസ്റ്റൻറ്റ് വിച്ച് മേ ബി ചീപ്പർ. സോ അതാണ് ചീപ്പറായിട്ടുള്ള ഓപ്പറേഷൻസിനെ കൊണ്ട് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യാം. സ്ട്രെങ്ത് ആയിട്ടുള്ള സ്ട്രെങ്ത്തിന് ആയിട്ടുള്ളതിനെ നമ്മൾ ചീപ്പറായിട്ടുള്ളതിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്.